ഇന്ന് നമുക്ക് മട്ടൺ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മട്ടൺ റോസ്റ്റ് അല്ലെങ്കിൽ മട്ടൺ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ മട്ടൺ ചെറുതായി മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ മട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ആ ടൈം അത് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം. അപ്പോൾ ആ ടൈം നമുക്ക് മുളക് തക്കാളി അങ്ങനത്തെ ഇതിൽ ആഡ് ചെയ്യേണ്ട പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നല്ല ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ്, അത് വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ഒരു 1.5 ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവ് വേണ്ട ആൾക്കാർക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ചെറുനാരങ്ങ നീര് കൂടി എത്തിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. ഇനി അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ് വെച്ചത്, ഒരു ചെറിയ പീസ് തക്കാളി, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് സ്റ്റവിൽ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടൺ ആദ്യം തന്നെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ കുക്കറിലൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ഇടുക തന്നെ ചെയ്ത്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കാവുന്നവരെ ചെയ്താൽ മതി, അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിനെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം മട്ടണിന് തന്നെ ഇതിന് വേവാനുള്ള വെള്ളം വന്നോളും. അപ്പോൾ ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിപ്പോൾ 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം പുരട്ടിയ സമയത്ത് മസാലകളൊക്കെ പുരട്ടുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. Thank you.
അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കാണാൻ തന്നെ എന്തൊരു ടേസ്റ്റാല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഒപ്പീനിയൻ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.